എൻ്റെ പേര് ഗഞ്ചി. എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് തുമ്പൂർ എന്ന ഗ്രാമത്തിലാണ്. എനിക്ക് അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ വൈഫും മൂന്ന് കുട്ടികളും എനിക്കുണ്ട്. എൻ്റെ അപ്പച്ചൻ സിനിമാ ഫീൽഡിലെ ആൻ്റണി ഈസ്റ്റ്മാൻ എന്ന് അറിയപ്പെടുന്ന ആളാണ് എൻ്റെ അപ്പച്ചൻ. അമ്മ മേരി ആൻ്റണി, എൻ്റെ വൈഫ് സിജി, മക്കളെ മൂന്ന് പേരാണ് എനിക്കുള്ളത്, റോസ്മിയ, റോസിയ, റോസ്ജിയ. ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞ സമയത്ത് എനിക്ക് പുല്ലൂര് സെൻറ് സേവർ ഐ ടി സിയിൽ ഞാൻ രണ്ട് കൊല്ലത്തെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന കോഴ്സാണ് എടുത്തിരുന്നത്. ഞാൻ നന്നായി വരയ്ക്കാറുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പം നന്നായി വരയ്ക്കാറുണ്ട്. അത്യാവശ്യം മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ വരയ്ക്കുന്ന ഒരു ഇൻട്രസ്റ്റും വിഷ്വലൈസ് ചെയ്യാനായിട്ടുള്ള എൻ്റെ താല്പര്യവും കൂടി കൂട്ടിയപ്പോൾ എനിക്ക് സിവിൽ എടുക്കണമെന്ന് ആഗ്രഹം വന്നു. എടുക്കാനൊക്കെ പ്രത്യേക കാരണം മറ്റു ട്രേഡുകളിനേക്കാളും കാണാൻ വൃത്തിയുള്ളത് എന്നുള്ള പേരിലാണ് ആദ്യം ഇൻട്രസ്റ്റ് എടുത്ത്. രണ്ടാമത് സാധാരണ നാട്ടിൽ കാണാത്തതായിട്ടുള്ള കുറേ ചിന്തകളാണ് എന്ന് തോന്നി. കാരണം ഫിറ്റേഴ്സും ഇലക്ട്രീഷ്യൻസൊക്കെ നോർമൽ മാർക്കറ്റിൽ കാണുന്ന സാധനം ഇതത്ര കാണുന്നില്ല എന്നുള്ള പേരിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ച്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഞാൻ ഒരല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എല്ലാത്തിനും എല്ലാവരും ചെയ്യുന്നതിൻ്റെ നേരെ തിരിച്ച് എങ്ങനെ ചെയ്യാൻ സാധിക്കും, അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായി ഇരിക്കാൻ സാധിക്കും എന്നൊക്കെ ശ്രമിക്കാറുണ്ട്. എൻ്റെ ഡിസൈൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ, സാധാരണ നിലനിൽക്കുന്നതുമായിട്ടുള്ള എല്ലാവരെയും അല്ലെങ്കിൽ ട്രെൻഡ് എന്താണോ, ഈ ട്രെൻഡിന് എതിരെ പോവുക എന്നുള്ള ഒരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതായത് അന്ന് കാലത്ത് ഉണ്ടാകാതിരുന്ന വളരെ വാല്യുബിൾ ആയിട്ടുള്ള വലിയ പില്ലറുകൾ, ഉയരം കൂടിയ തറകൾ, ഉയരം കൂടിയ ചുമരുകൾ, എല്ലാത്തിനും സാധാരണ സൈസ് വിട്ട് എന്തെങ്കിലും സൈസ് ഡിഫറൻസ് കൊടുത്തുകൊണ്ട് എക്സ്ട്രാ ഒരു ഓർഡിനറി സൈസിൽ എൻ്റെ വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇത് വളരെയധികം എന്നെ ഒരുപാട് നല്ല തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അതുവഴി ഞാൻ കപ്പേളകൾ, പള്ളികൾ, കോൺവെൻറ്റുകളിലെ ചാപ്പലുകൾ, ഒട്ടനവധി ഞങ്ങളുടെ രൂപതകളിലും ഞങ്ങളുടെ ചുറ്റുമുള്ള പള്ളികളിലും എല്ലായിടത്തും ഒരുപാട് സ്ഥാപനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആത്മീയ ചൈതന്യമുള്ള ചാപ്പലും പള്ളികളും വലിയ അവസരം എനിക്ക് കിട്ടി. ഇത് ഞാൻ ഏതാണ്ട് കേരളത്തിലെ ഒട്ടനവധി സ്ഥലത്തും അത്യാവശ്യം വിദേശത്തും പഞ്ചാബ് എന്ന സ്ഥലങ്ങളിലൊക്കെ എൻ്റെ നിർമ്മാണങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഡിസൈൻ ആയതിൻ്റെ പേരിൽ മാത്രം അന്വേഷിച്ച് വരികയും ഇവർക്കൊക്കെ ഞാൻ അവിടെ പോയി നിർമ്മിക്കുകയും ചെയ്യാനുള്ള ചാൻസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫാക്ടറിയിലകത്ത് നിർമ്മിക്കുകയും ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ട് അസംബിൾ ചെയ്യും, ഇഷ്ടമുള്ളപ്പോൾ വാങ്ങുകയും നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ മറച്ച് വിൽക്കാൻ പറ്റുന്നതുമായ ഒരു സാങ്കേതിക വിദ്യയിലാണ് ഈ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ 6 വീടുകൾ ഞാൻ ഈ എൻ്റെ സ്ഥാപനമായ റോസ് ഹൗസ് എന്ന് പറയുന്ന തുമ്പൂരുള്ള സ്ഥാപനത്തിൽ ഇത് ഡിസ്പ്ലേ വയ്ക്കുകയും ഒരു കാർ മേടിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഷോറൂം സന്ദർശിച്ച് ഈ വീടുകൾ കാണുകയും ഇഷ്ടമുള്ള വീട് സെലക്ട് ചെയ്യുകയും ഈ സെലക്ഷന് പുറമേ നിങ്ങൾക്ക് വീട് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സ്ഥാപിക്കുകയും ചെയ്യാം. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് തീർച്ചയായിട്ടും വീടിൻ്റെ അപ്ഗ്രേഡും ചെയ്യാൻ പറ്റും എന്നാണ് ഈ വീടിൻ്റെ പ്രത്യേകത. ഈ വീടിന് ഞങ്ങൾക്ക് 2019
അഡ്ലക്സ് ഇന്റർനാഷണൽ എക്സിബിഷൻ ഫ്യൂമ ഇന്റർനാഷണൽ നടത്തിയ എക്സിബിഷനിൽ ബെസ്റ്റ് കോൺസെപ്റ്റ് ഇന്നോവേറ്റീവ് പ്രൊഡക്ഷനുള്ള അവാർഡ് ഞങ്ങൾക്ക് തരികയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഈ വീടിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയുള്ള വീടുകളായിരിക്കും. അതായത് 177 സ്ക്വയർ ഫീറ്റ് മുതൽ 500 സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ് ഞങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഈ 77 സ്ക്വയർ ഫീറ്റ് മേടിക്കുന്ന ഒരാൾക്ക് ഒരു 7000 സ്ക്വയർ ഫീറ്റിൻ്റെ മനസ്ഥിതിയിൽ ഈ വീട് ഇനി താമസിക്കാൻ പറ്റും. അതിമനോഹരവും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരാൾക്ക് അതിമനോഹരമായി താമസിക്കാൻ ഒരു സെൻറ് സ്ഥലത്തും താമസിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് തെളിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ 110 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ട്, ഇങ്ങനെ 150, 200, 500 സ്ക്വയർ ഫീറ്റ് വീടിന് പ്രത്യേകിച്ച് 2 ബെഡ്റൂമും ഹോളും കിച്ചണും ബാത്റൂമും സിറ്റ് ഔട്ടും ഉള്ള ഒരു അതിവിശേഷകരമായ ഒരു വീടാണ്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ, ഇഷ്ടമുള്ള റൂഫിങ് എല്ലാം കൊടുത്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന ഒരാൾ ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരു ഡിസൈനറെയോ ഒരു കോൺട്രാക്ടറെയോ ഒരു പണിക്കാരെയോ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആളെ ഒരാളെയും കാണാതെ തന്നെ ഏറ്റവും മിനിമം ടൈം കൊണ്ട് ഈ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഇത്രയും കാലത്ത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റാണ്. ഇതിൽ താമസിക്കുന്നവർ തീർച്ചയായിട്ടും വളരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഈ വീടിൻ്റെ അവസ്ഥയും അറ്റ്മോസ്ഫിയറും ഒക്കെ ഒരാൾ വളരാൻ, അതായത് അവനെ വളരാനുള്ള മനസ്ഥിതി ഉണ്ടാക്കുന്നു കൊടുക്കുന്നു. ഇതുവഴി സമൂഹത്തിൽ ഒട്ടനവധി ആളുകളുടെ ലിവിങ് സ്റ്റൈലിനെ എനിക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊള്ളാമെന്നൊരു വലിയ ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന 6 വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 77 സ്ക്വയർ ഫീറ്റ് വീട് മുതൽ 500 സ്ക്വയർ ഫീറ്റ് വരെ വീട് ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഫുൾ ഫർണിച്ചറും ഫർണിഷിങ്ങും സോഫ്റ്റ് ഫർണിഷിങ്, അതായത് ബെഡ്, ബെഡ്ഷീറ്റ്, കർട്ടൻ, ടവല്, ചവിട്ടി എന്നീ വേണ്ട എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ പ്രൊഡക്റ്റ് ലിസ്റ്റാണ് ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ഏകദേശം ഇത്ര 7 ലക്ഷം മുതൽ 16 ലക്ഷം രൂപ വരെയുള്ള ചിലവുകളാണ് വരുന്നത്. എൻ്റെ ഡ്രീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ചിന്തിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻ്റെ മോഡുലാർ ഹോമുകൾ, അതായത് റിസോർട്ട്സിൻ്റെ റെഡിമെയ്ഡ് വീടുകൾ, വളരെ ചെറിയ ഏരിയകളിൽ ലിവിങ് കോൺസെപ്റ്റുകൾക്ക് ഡിഫറൻ്റായിട്ടൊരു ആംഗിൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ വീടുകൾ ഇപ്പോൾ 3 സെൻറ്റിൽ പണിയുന്ന വീടാണെങ്കിൽ പോലും, അങ്ങനെ 10ഓ 12ഓ 20ഓ എത്രയാവട്ടെ, അങ്ങനെ കുറച്ച് വീടുകൾ കൂട്ടി ഓരോ 360 ഡിഗ്രികളും നമ്മുടെ വീടുകൾ മാത്രം വെച്ചൊരു സിംഗിൾ എൻട്രൻസ്, സിംഗിൾ ഗേറ്റ് അല്ലെ, ഒരു വലിയ ഒരു ടൗൺഷിപ്പിൻ്റെ മിനിയേച്ചർ കോൺസെപ്റ്റിൽ ചെറിയൊരു ഏരിയയിൽ ഡെവലപ്പ് ചെയ്യാം. അവിടെ താമസിക്കുന്നവർക്ക് അവരെ 360 ഡിഗ്രി കാണുന്ന എല്ലാ വീടുകളും എല്ലാ അറ്റ്മോസ്ഫിയറും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുകയും അവിടെ താമസിക്കുന്നവർക്ക് ഈ അറ്റ്മോസ്ഫിയർ ജീവിക്കുമ്പോൾ തന്നെ വളരെ നല്ല നെഗറ്റിവിറ്റി ഇല്ലാതെ വളരെ പോസിറ്റീവായ ചിന്തകളും ആ ചിന്തകൾ പ്രകാരം കൂട്ടമായി വളരുന്നതിനും അവന് ചെയ്തു കൊടുക്കാവുന്ന വലിയൊരു സ്വപ്നം എനിക്കുണ്ട്. അതായത് ചെറിയ ഏരിയകളിലെ ചെറിയ ചെറിയ ഭംഗിയിൽ വളരെ മനോഹരമായ ഒരു ഒരു ലിവിങ് സ്റ്റൈൽ, ഒരു പ്രൗഡായിട്ടുള്ള ലിവിങ് സ്റ്റൈൽ ഉണ്ടാക്കി ആ താമസിക്കുന്ന ആൾക്കാരെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള വലിയൊരു സ്വപ്നം ഞാൻ എൻ്റെ മനസ്സിലുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാകും.